Welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യണം എന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങളിൽ ഒന്നാണ് നെയിൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫേക്ക് നെയിൽ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെയിൽ എക്സ്റ്റൻഷൻ ആണ്. എങ്ങനെയാണ് ഞാൻ വീട്ടിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും സുഖകരമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ പുറത്തു പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പുറത്തു പോയി ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതി ക്യാഷ് പോലും ആവില്ല. നമുക്ക് സ്വയം വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് വളരെ നല്ല ക്വാളിറ്റിയിൽ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം. എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഓഫ് കോഴ്സ് നെയിൽ വേണം. ഇത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ നെയിൽ ആണ് കേട്ടോ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇയർബഡ്സ് ആണ്. നെയിൽസ് നന്നായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ ഫയലർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് നെയിൽ കട്ടറാണ്. നെയിൽ ഫയലർ ഇല്ലാത്തവർക്ക് നെയിൽ കട്ടറിൽ തന്നെ നെയിൽ ഫയലർ ഉണ്ട്. പിന്നീട് വേണ്ടത് രണ്ട് ടിഷ്യൂ ആണ്. ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് വേണ്ടത് നെയിൽ പോളിഷ് റിമൂവറാണ്. പിന്നെ നമ്മളുടെ ഇഷ്ടമനുസരിച്ചുള്ള നെയിൽ പോളിഷ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുൻപ് ആദ്യം തന്നെ എൻ്റെ ബിഫോർ കോലം ഒന്ന് കാണിച്ചു തരാം. നെയിൽസ് വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ നെയിൽസ് വെക്കുന്നുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നെയിൽസ് കട്ട് ചെയ്യണം. ഞാൻ ഒരു 4 ദിവസം മുമ്പ് നെയിൽ കട്ട് ചെയ്തതാണ്, എങ്കിലും കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് കരുതി. നെയിൽസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെയിൽ പോളിഷ് റിമൂവർ കോട്ടണിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എടുത്തിട്ട് നന്നായിട്ട് നെയിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിലോ നെയിൽ പോളിഷ് ഉണ്ടെങ്കിലോ അതൊക്കെ റിമൂവ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്തിട്ട് വേണം നെയിൽസ് വെക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന നെയില്. ഇത് ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 12 രൂപയാണ്. വളരെ ചീപ്പ് റേറ്റിനാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ് വരുന്നത്. പക്ഷേ നമ്മൾക്ക് ഈ ഒരു നെയിൽ എക്സ്റ്റൻഷൻ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഫിക്സായി തന്നെ ഇരിക്കും. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മാത്രം മതി. ഇനി നെയിൽ നമ്മുടെ സൈസിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അഥവാ നമ്മുടെ നെയിലിൻ്റെ സൈസിനനുസരിച്ച് ഇല്ലെങ്കിൽ സൈസിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നെയിൽ ബഡിൽ നെയിൽ ഇരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. സൈസ് കുറച്ച് വലുതായാലും കുഴപ്പമില്ല. സൈസ് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ചെറുതാവരുത് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഞാൻ എൻ്റെ വിരലിൻ്റെ ഓരോ സൈസിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ 5 വിരലിനും വേണ്ടിയിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ബാക്കിയുള്ള നെയിൽസാണ്. കണ്ടോ, നമുക്ക് ഒരുപാട് നാളത്തേക്കുള്ളതുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ നമുക്ക് വേണ്ട. ഇതാ 5 നെയിൽസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്ലൂ ആണ്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഗ്ലൂ ആണ്. പക്ഷേ മിസ് ക്ലെയറിൻ്റെ ഗ്ലൂ ആണ് കുറച്ചുകൂടി നല്ലത്. കൂടുതൽ നാള് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഗ്ലൂസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ നെയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് റെസ്പെക്റ്റ് നെയിൽ എടുത്തിട്ട് ക്യൂട്ടിക്കിളിലേക്ക് പതുക്കെ പുഷ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് നടുവിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. ഒരു 20 സെക്കൻഡെങ്കിലും മിനിമം പിടിക്കണം. ഒരു 30-45 സെക്കൻഡ് പിടിക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 20 സെക്കൻഡെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഒരു 40 സെക്കൻഡോളം ഞാൻ പിടിച്ചിട്ടുണ്ട്. അതാ നമ്മുടെ നഖ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത വിരലിലും ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് റെസ്പെക്റ്റീവ് നെയിൽസ് എടുത്തിട്ട് ക്യൂട്ടിക്കിളിലേക്ക് പതുക്കെ പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുവിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. ഒരു 20-25 സെക്കൻഡുകൾ മിനിമം പിടിക്കണം. ഞാനിതൊരു 30-40 സെക്കൻഡോളം മിനിമം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വിരലിലും ഇതുപോലെ നന്നായിട്ട് നെയിൽസ് സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ
എല്ലാ നെയിൽസും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എത്ര അനക്കിയാലും പോകില്ല, കാരണം ഞാനിതിന് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ. നെയിൽസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഷേപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫൈലർ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നെയിൽസ് നെൽ കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാം. ഞാൻ ഇത്രയും വലിയ നെയിൽസ് എനിക്ക് പൊതുവെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നെയിൽസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു ഫൈലർ വെച്ചിട്ട് നമ്മുടെ ഷേപ്പ് ഇഷ്ടമനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഞാനിതിപ്പോൾ വീഡിയോ ജസ്റ്റ് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്പീഡപ്പ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ലോവിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നെയിൽ പോളിഷ് ഇടാം. ഇത്രയുള്ളൂ. ഇനി ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഇതിലല്പം റിമൂവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. പിന്നീട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കെയർ എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെയിൽസിൽ, നമ്മളുടെ സ്വന്തം നെയിൽസിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്പം കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അങ്ങനെ കെയർ കൊടുക്കണം കേട്ടോ. അങ്ങനെ പോസ്റ്റ് കെയർ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഈ നെയിൽ എക്സ്റ്റെൻഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലിരുന്ന് ആരുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നെയിൽ കട്ട് ചെയ്യാം. എനിക്ക് ഒരുപാട് നെയിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും അങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഈ ചാനലൊന്ന് ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് ഗിവ് അവേ ഒക്കെ വരുന്നുണ്ട്. ഗിവ് അവേയിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റിൽ ഇതാണ് മെൻഷൻ ചെയ്യേണ്ടത്, ഗോൾഡൻ ലേഡി സ്പേസ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ കമൻറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ രണ്ടുപേരെ സെലക്ട് ചെയ്ത് രണ്ടുപേർക്ക് അടിപൊളി ഗിഫ്റ്റാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.